കോടിയേരി ബാലകൃഷ്ണന്റെ ഏറ്റവും അവസാനത്തെ പൊതുപരിപാടി എന്ന് പറയുന്നത് ഒരു പ്രിയപ്പെട്ട സഖാവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടി തന്നെയായിരുന്നു. അതിന്റെ അദ്ദേഹത്തിന്റെ ഓർമ്മയുമായി ബന്ധപ്പെട്ട പരിപാടി തന്നെയായിരുന്നു. ഇ കെ നായനാർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആസ്ഥാന മന്ദിരവും വിശ്രമ കേന്ദ്രവും തുറന്ന ചടങ്ങായിരുന്നു കോടിയേരി പങ്കെടുത്ത അവസാനത്തെ പൊതുപരിപാടി. ഓഗസ്റ്റ് 18 തിരുവനന്തപുരത്തായിരുന്നു ഈ പരിപാടി നടന്നത്. ജനങ്ങളാണ് പാർട്ടിയുടെ ശക്തിയെന്ന് പ്രവർത്തകരെ ഓർമ്മിപ്പിച്ചാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത്. ജീവകാരുണ്യ പ്രവർത്തനം ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പാർട്ടിയുടെ മെമ്പർമാർ, അനുഭാവികൾ എല്ലാവരും ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകണം. തങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനത്തിന് നീക്കി വെക്കണം. ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക, സാധാരണക്കാരുടെ ചികിത്സാ സൗകര്യങ്ങൾ ഏറ്റെടുക്കുക, ഇതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് പിണറായി വിജയൻ ഗവൺമെൻറ്റിന് പുതിയ അംഗീകാരവും ജനപിന്തുണയും നേടാൻ സാധിച്ചിട്ടുള്ളത്. വെറും രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഇടപെടുന്നത് മാത്രമല്ല, ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ ഇടപെടുന്ന ഗവൺമെൻറ്റാണ് പിണറായി വിജയൻ ഗവൺമെൻറ് എന്നതുകൊണ്ടാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള അംഗീകാരം. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ ചില നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന കാര്യം നാം മറന്നു പോകരുത്. പുതിയ രാഷ്ട്രീയ വെല്ലുവിളികൾ നാം ഇന്ന് നേരിടുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കണം. ആ രാഷ്ട്രീയ വെല്ലുവിളി ഇപ്പോൾ ഒരു വർഷം കൊണ്ട് നടപ്പാക്കാനുള്ളതായിരിക്കില്ല, അടുത്ത 3 വർഷത്തെ അജണ്ട വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ കേന്ദ്രം ഡൽഹിയാണ്, അതിൻ്റെ ആസ്ഥാനം RSS ആഫീസാണ്. ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ ചേർന്നുകൊണ്ട് നമുക്കെതിരായി നടത്തുന്ന ഈ ഇടപെടൽ ഇപ്പോൾ കേരളത്തിൽ രാജ്ഭവൻ ആസ്ഥാനമായി തന്നെ ഒരു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ കണ്ടില്ലെന്നടിക്കരുത്. ജനങ്ങളുടെ ശക്തിയാണ് CPIM ശക്തി, ജനങ്ങളുടെ ശക്തിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശക്തി.